ഈ സെമിനാറിൻ്റെ മോഡറേറ്റർ ഡോക്ടർ എം ബി മനോജ്, ഇവിടെ വിഷയം അവതരിപ്പിക്കുന്ന മായ പ്രമോദ്, ഈ വേദിയിൽ എത്തിച്ചിരിക്കുന്ന സമ്മേളനത്തിൻ്റെ സെമിനാറിൻ്റെ ഭാഗമായി ഇടപെട്ട് സംസാരിക്കുന്ന നിരവധി നേതാക്കളെ, ഈ സഭയിൽ സന്നിഹിതരായിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, കേരളത്തിലെ ദളിത് എംപ്ലോയീസ് ഏതാണ്ട് 70s മുതൽ തന്നെ പല നിലയിൽ സംഘടനാ പ്രവർത്തനം നടത്തുന്നവരാണെന്ന് അറിയുന്നവരാണ് നമ്മൾ. പ്രത്യേകിച്ചും 1970-72 കാലഘട്ടം മുതൽ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ SC ST ഫെഡറേഷൻ തുടങ്ങിയ സംഘടനകളും പിൽക്കാലത്ത് സംസ്ഥാന സർവീസിലുള്ള പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ സംഘടിപ്പിക്കുന്ന പലതരത്തിലുള്ള ഇടപെടലുകൾ കേരളത്തിലുണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ബാങ്കിങ് സർവീസ് സെക്ടറിൽ രാജപ്പൻ ചേട്ടൻ്റെയും ഇവിടെ സന്നിധാനത്തിരിക്കുന്ന വിശ്വംഭരൻ ചേട്ടൻ്റെയും എല്ലാം നേതൃത്വത്തിലുണ്ടായിരുന്ന ഇടപെടലും 80s-90s ഇടയിൽ വളരെ സജീവമായി നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ദളിതരുടെ സാമൂഹിക സാമ്പത്തിക ശാക്തീകരണത്തിൻ്റെ വ്യക്തമായൊരു ദർശനത്തോടുകൂടി കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി വളരെ സജീവമായ ശ്രദ്ധേയമായ ഇടപെടൽ നടത്തുന്ന ഒന്നായി ദളിത് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് അസോസിയേഷന് കഴിഞ്ഞിട്ടുണ്ട് എന്നത് വളരെ ശ്രദ്ധേയമായ ഒന്നാണ് ഞാൻ ആദ്യം തന്നെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക. ഇവിടെ ആമുഖമായി ശ്രീ മണികണ്ഠൻ കാട്ടാമ്പള്ളി സൂചിപ്പിച്ചതുപോലെ ദളിതരുടെ മൗലികമായ പരാധീനത എല്ലാ തരത്തിൽ നിന്നുള്ള വിഭാഗാധികാരത്തിൽ നിന്നും മുറിച്ചു മാറ്റപ്പെട്ടവരാണ് എന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഇടയിലുള്ള വിദ്യാസമ്പന്നരായുള്ള ആളുകളുടെ മൗലികമായ ഉത്തരവാദിത്വം സമുദായത്തെ സാമ്പത്തികമായി ശാക്തീകരിക്കുക എന്നതായതുകൊണ്ട് തന്നെ ആ നിലയിൽ ശ്രദ്ധേയമായ പല ഇടപെടലും ദൈവം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇവിടെ നടക്കുന്ന അല്ലെങ്കിൽ 2 ദിവസത്തെ സമ്മേളനത്തിൻ്റെ ഭാഗമായി അതിൻ്റെ തുടക്കത്തിൽ തന്നെ വികസന വിഷയത്തെ സംബന്ധിച്ചും നമ്മുടെ ശാക്തീകരണത്തെ സംബന്ധിച്ചും പ്രത്യേകിച്ചും കേരളത്തിലെ 60 വർഷക്കാലത്തെ എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നുള്ള അവലോകനം തികച്ചും പ്രസക്തമായിരിക്കുന്നു എന്നാണ് എനിക്ക് ആദ്യം തന്നെ സൂചിപ്പിക്കാനുള്ളത്. വളരെ ശ്രദ്ധേയമായ ഒരു അവതരണം ഇവിടെ ഉണ്ടാവും നമുക്കറിയാം. ഇതിൻ്റെ മോഡറേറ്ററായ ഡോക്ടർ എം ബി മനോജും മായ പ്രമോദിൻ്റെ അവതരണം കൂടാതെ ഈ വേദിയെ ഭൗതികമായും നമ്മുടെ ശാക്തീകരണത്തിൻ്റെ മണ്ഡലത്തിൽ കാതലായി നേരിടുന്ന നമ്മുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ചും നമ്മളെങ്ങനെ ഓറിയൻ്റ് ചെയ്യാൻ കഴിയുന്ന ആളുകൾ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത് എന്നിരിക്കാനറിയാം. ഞാൻ ഈ സമ്മേളനത്തിൻ്റെ ഒരു ആമുഖമായി അല്ലെങ്കിൽ ഈ വികസന സെമിനാറിൻ്റെ ആമുഖമായി ചില കാര്യങ്ങൾ പരാമർശിക്കാൻ മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ വേദിയിലിരിക്കുന്ന നമ്മളെല്ലാവരും തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ നീറുന്ന ഹൃദയത്തോടുകൂടി എന്നാൽ ഏറ്റവും സമരോത്സുകമായി കേരളം നേരിട്ടിടപെട്ടതും അവരുടെ ചിന്ത കൊണ്ടും അവരുടെ അഭിവാഞ്ച കൊണ്ടും ഇടപെട്ട ഒന്നാണ് വടയമ്പാടി സംഭവം എന്ന് നമുക്കറിയാം. അത് മനസ്സിലേറ്റിയിരിക്കുന്നവരാണ് ഈ വേദിയിലുള്ളവരിൽ 100% എന്നെനിക്കറിയാം. ഏതാണ്ടൊരു 10 വർഷം മുമ്പ് അന്ന് ഈ വേദിയിൽ മോഡറേറ്ററായിരിക്കുന്ന ഡോക്ടർ എം ബി മനോജ് ഡോക്ടറൽ വർക്ക് ചെയ്യുന്നൊരു കാലഘട്ടമാണ്. കേരളം സാക്ഷ്യം വഹിച്ച സമാനമായ ഒരു സംഭവമായിരുന്നു കുറിച്ചി 11 KV സമരവുമായി ബന്ധപ്പെട്ട്
നമ്മുടെ സഹോദരനായ ശ്രീധരൻ ചേട്ടൻ്റെ ആത്മാഹുതിയുമായി ബന്ധപ്പെട്ട സംഭവം. കുറിച്ചി സംഭവത്തിൽ നിന്നും വടയമ്പാടിയിലേക്ക് എത്തിച്ചേരുമ്പോൾ കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ, ദളിത് ജനവിഭാഗങ്ങൾ, തദ്ദേശീയ ജനവിഭാഗങ്ങൾ അവരുടെ ബോധപരമായ ഉയർത്തെഴുന്നേൽപ്പ് പുതിയ ഒരു രാഷ്ട്രീയം ഉന്നയിക്കുന്ന ലെവലിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. വിശേഷിച്ചും 1990s അന്ത്യത്തോടുകൂടി കേരളം സാക്ഷ്യം വഹിക്കുന്ന ഭൂമിക്ക് വേണ്ടിയുള്ള സമരം, പ്രത്യേകിച്ചും 2001, 2002, 2003 കാലഘട്ടത്തിൽ നടക്കുന്ന കേരളത്തിലെ ആദിവാസികളുടെ വലിയ ഉയർത്തെഴുന്നേൽപ്പുകൾ, പ്രത്യേകിച്ചും കുടിൽകെട്ട് സമരം, മുത്തങ്ങ സമരം, 2014 വരെ നമ്മൾ കാണുന്ന നിൽപ്പ് സമരം തുടങ്ങിയ കാര്യങ്ങൾ, 2006 മുതൽ നാം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്ന ചെങ്ങറയിലെ സമരം, അരിപ്പയിലെ സമരം തുടങ്ങി 10,000-ക്കണക്കിന് ആളുകൾ നമ്മുടെ ജീവിതം മാറ്റിയെടുക്കാനുള്ള, അല്ലെങ്കിൽ കോളനൈസ് ചെയ്യപ്പെട്ടിരിക്കുന്ന, ജാതി കോളനികളാക്കി അകപ്പെട്ടിരിക്കുന്ന സാമൂഹ്യ ജീവിതത്തിൽ നിന്നും നമ്മെ മോചിപ്പിക്കാനുള്ള വളരെ പ്രക്ഷുബ്ധമായ മുന്നേറ്റങ്ങൾ നടക്കുന്ന ഒരു ദശകത്തിലൂടെയാണ് നാം കടന്നുപോയിരിക്കുന്നത്. ആ ദശകത്തിൻ്റെ സ്പിരിറ്റും രാഷ്ട്രീയത്തോടും ഒപ്പം ചേർന്ന് നിൽക്കുന്നതാണ് ദീപ ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയമെന്നത് തന്നെയാണ് ഇതിൻ്റെ പ്രാധാന്യം. ഞാൻ വടയമ്പാടിയുടെയും കുറിച്ചി സംഭവത്തിൻ്റെയും ഒരു താരതമ്യം വളരെ പ്രസക്തമാകും എന്നിരിക്കുന്നു. ഒരുപക്ഷെ മായയുടെ അവതരിപ്പിക്കുന്നത് നമ്മുടെ കോളനൈസ് ചെയ്യപ്പെട്ട ജീവിതത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ സമസ്യകളായിരിക്കും, അല്ലെങ്കിൽ ഇത് പരാമർശിക്കാതെ നമ്മുടെ വികസന പ്രശ്നം ചർച്ച ചെയ്യാൻ കഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വടയമ്പാടി സംഭവം ഉന്നയിക്കുന്നത് കേവലം ഒരു കളിസ്ഥലത്തിൻ്റെ പ്രശ്നമല്ല, അത് ദളിതരുടെ ജീവിതത്തിൻ്റെ പ്രശ്നമാണ്. മൗലികമായും ദളിത് ജനവിഭാഗത്തിൻ്റെ, അത് ആദിവാസികളായിരിക്കാം, പട്ടികജാതിയിൽപ്പെട്ടവരായിരിക്കാം, ദളിത് ക്രിസ്ത്യൻ വിഭാഗങ്ങളായിരിക്കാം, അവരുടെ മൗലികമായും വിഭവാധികാരത്തിൻ്റെ വിഷയവും അവരുടെ ജീവിതത്തെ സംബന്ധിച്ച് തീരുമാനിക്കാനുള്ള അവകാശം, കാര്യങ്ങൾ നിർണയിക്കാനുള്ള അവകാശം അവർക്കാണ് എന്ന് സൂചിപ്പിക്കുന്ന, അല്ലെങ്കിൽ അത് ഉദ്ഘോഷിക്കുന്ന ഒന്നാണ് വടയമ്പാടിയുടെ രാഷ്ട്രീയം എന്നാണ് എൻ്റെ അഭിപ്രായം. സമാനമായ ഒന്ന് തന്നെയായിരുന്നു ഏതാണ്ട് കുറിച്ചിയിൽ ശ്രീധരൻ ചേട്ടൻ്റെ ആത്മാഹുതിയിലും ഉന്നയിച്ചിരുന്നത്. ശ്രീധരൻ ചേട്ടൻ്റെ ആത്മാഹുതിയുമായി ബന്ധപ്പെട്ട ഒരു പക്ഷേ പുതിയ തലമുറക്ക് അറിയില്ലായിരിക്കാം. ഏതാണ്ട് 1.5 വർഷക്കാലത്തോളം കുറിച്ചിയിലെ കുറിച്ചി കോളനി എന്ന് പറയുന്ന, സജീവത്വമരം കോളനി എന്ന് പറയുന്നത്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദളിത് ജനവിഭാഗങ്ങൾ കൃഷിയിടത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും പറിച്ചെറിയപ്പെട്ട് കോളനികൾ, എന്നാൽ 56 കോളനികളുടെ വലിയ സാമ്രാജ്യമുള്ള ഒരു ലോകമുള്ള മേഖലയാണ് കുറിച്ചിയും സജീവത്തവരും ചിങ്ങവനും ചങ്ങനാശ്ശേരിയുടെയും കോട്ടയത്തിൻ്റെയും ഇടയിലുള്ള ഭൂപ്രദേശം. നിരവധി പഠനങ്ങൾ ഡോക്ടർ ശിവാനന്ദൻ്റെ ഉൾപ്പെടെ പിന്നീട് പലരും അതിനെക്കുറിച്ച് നിരീക്ഷിച്ചിട്ടുള്ളതാണ്. ഇത്തരം കോളനൈസ് ചെയ്യപ്പെട്ട അവസ്ഥയിൽ ഏതാണ്ട് ആ കോളനിയുടെ മുകളിലൂടെ, അവരുടെ ഗാർഹിക വൈദ്യുതി ലൈനിൻ്റെ മുകളിലൂടെ ഒരു ഹൈടെൻഷൻ വൈദ്യുതി ലൈൻ തൊട്ടടുത്ത ഒരു കമ്പനി ഉടമയ്ക്ക് വേണ്ടി, എളുപ്പവഴിക്ക് വേണ്ടി വൈദ്യുതി ലൈൻ വലിച്ചു എന്നതാണ് പ്രശ്നം. വികസനത്തിൻ്റെ പേരിൽ ദളിത് ജീവിതത്തിൻ്റെ മുകളിലൂടെ അതിൻ്റെ അവരുടെ അഭിവാഞ്ചകളെയും അവരുടെ എതിർപ്പുകളെയും തൃണവൽ ഗണിച്ച് വൈദ്യുതി ലൈൻ വലിച്ചു, അവരുടെ ജീവിതത്തിന് പുല്ലുവില കൽപ്പിച്ച്, അവരുടെ റൈറ്റ് ടു ലീവ് എന്ന് പറയുന്ന ജീവിക്കാനുള്ള അവകാശത്തിന് പുല്ലുവില കൽപ്പിച്ചൊരു വൈദ്യുതി ലൈൻ വലിച്ചു എന്നതായിരുന്നു അന്ന് നമ്മുടെ ആക്ഷേപം. അവിടെ എന്ത് സംഭവിക്കണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം ഞങ്ങൾക്കാണ് എന്നതുകൊണ്ട് തന്നെ ഈ കോളനിയുടെ മുകളിലൂടെ അങ്ങനൊരു വൈദ്യുതി ലൈൻ വലിക്കാൻ ഞങ്ങൾ തയ്യാറാകില്ല എന്ന് 1.5 വർഷത്തോളം നിശ്ചിതമായി പ്രക്ഷോഭത്തിലൂടെ കോളനിവാസികൾ ആവശ്യപ്പെട്ടിട്ടും, ഏതാണ്ട് 2,000 പോലീസുകാരുടെ സാന്നിധ്യത്തിൽ ആ വൈദ്യുതി ലൈൻ ചാർജ് ചെയ്യാൻ വന്ന ദിവസം ശ്രീധരൻ ചേട്ടനുൾപ്പെടെ 13 സ്ത്രീകളും പുരുഷന്മാരും ആത്മാഹുതിക്ക് ശ്രമിക്കുകയും ശ്രീധരൻ ചേട്ടൻ മാത്രം ആത്മാഹുതി ചെയ്യപ്പെടുകയും ചെയ്യുന്നൊരു സാഹചര്യമായിരുന്നു.
ശ്രീധരൻ ചേട്ടൻ ആത്മാഹുതി ചെയ്യപ്പെട്ടതിന് ശേഷമാണത് കേരളത്തിലെ ദളിതരുടെ വലിയ ആത്മരോഷം തട്ടിയുണർത്തുകയും 10,000 ആളുകൾ അവിടേക്ക് ഒഴുകിയെത്തുകയും അവരുടെ ആത്മാഭിമാന പ്രഖ്യാപനമായി 15 ഈ വൈദ്യുതി ലൈൻ നിങ്ങൾ അഴിച്ചു മാറ്റിയിട്ടില്ലെങ്കിൽ പ്രബുദ്ധരായ ഞങ്ങൾ അത് മുറിച്ചു മാറ്റും എന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു. ഞാനും മനോജെല്ലാം തന്നെ ആ പ്രക്ഷോഭം അതിൻ്റെ നിർണായക ഘട്ടങ്ങളിൽ ഇടപെടുകയും നയിച്ച ആളുകളുമാണ്. ജാതിയുടെ മേധാവിത്വത്തിൻ്റെ മൂർത്ത രൂപങ്ങളായ ഇവിടെ പാർട്ടികളല്ല പ്രശ്നം, പ്രത്യേകിച്ചും വന്ന വടക്കേ മലബാറിലെ നേതൃത്വങ്ങളിൽ നായനാരായിരുന്നു അന്ന് മുഖ്യമന്ത്രി. നായനാർക്ക് നേരിട്ട് കത്തുകൊടുത്തായിരുന്നു അതഴിച്ചു മാറ്റണമെന്നാവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ അൾട്ടിമേറ്റം ഞങ്ങൾ കൊടുക്കുന്നത്. അന്ന് 10,000 ആളുകൾ അവിടെ സമ്മേളിച്ച അതേ ദിവസം അവർ ആ പറയുന്ന LT ലൈനിൽ വൈദ്യുതി തെളിച്ചുകൊണ്ട് തന്നെ ലൈറ്റുകളിട്ടുകൊണ്ട് കറണ്ട് പാസ് ചെയ്തുകൊണ്ട് അതിനെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും കേരളത്തിലെ ചുണക്കുട്ടന്മാരായ ദളിതർ യുവാക്കൾ ആ വൈദ്യുതി ലൈൻ മുറിച്ചു മാറ്റുകയും നമ്മുടെ ശ്രീധരൻ ചേട്ടൻ്റെ ആത്മാഹുതിയുടെ രാഷ്ട്രീയം അവർ ഏറ്റെടുക്കുകയായിരുന്നു ചെയ്തിരുന്നു. സമാനമായ ഒന്ന് കേരളത്തിൽ വടയമ്പാടിയിലും സംഭവിച്ചു കഴിഞ്ഞ 14 ഞാനിത് ആമുഖമായി പറഞ്ഞത്. വടയമ്പാടിയും ഈ പറയുന്ന കുറിച്ചിയുമെല്ലാം തന്നെ കേരളത്തിൻ്റെ പല കോണുകളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഈ ദശകം അതിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. കാരണം വികസനത്തിൻ്റെ മാനദണ്ഡങ്ങൾ വെച്ച് നോക്കുമ്പോൾ കാലികമായി ദേശീയ തലത്തിൽ വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു മാനദണ്ഡത്തിൻ്റെയും പരിധിയിൽ നിൽക്കുന്നവരല്ല നമ്മൾ. വികസനം സ്വാതന്ത്ര്യമാണെന്ന് അമർസ്യാസൻ പറയാറുണ്ട്. നിർവചനങ്ങൾ വിടുക, നമുക്ക് മൗലികമായും ജീവിക്കാനുള്ള അവകാശം എന്ന് പറയുന്നത് പ്രകൃതിയിൽ ജനിച്ചു വീഴുന്ന മനുഷ്യർക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാനും സ്വതന്ത്രമായി വിഭവങ്ങൾ വിനിയോഗിക്കാനും അത് ആസ്വദിക്കാനും ജീവിക്കാനുമുള്ള അവകാശമാണ്. പ്രകൃതിയിൽ ജനിച്ചത് കൊണ്ട് തന്നെ ജീവിക്കാനുള്ള മുഴുവൻ അവകാശവും നിഷേധിക്കപ്പെട്ട് എല്ലാ തരത്തിലുള്ള വിഭവങ്ങളിൽ നിന്നും മുറിച്ചു മാറ്റപ്പെട്ട്, വിഭവം എന്ന് പറയുന്നത് വെറും മണ്ണ് മാത്രമല്ല, അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന അത് പ്രകൃതിയായിരിക്കാം, നദിയായിരിക്കാം, നീരൊഴുക്കായിരിക്കാം, കുളങ്ങളായിരിക്കാം, വാട്ടർഷെഡായിരിക്കാം, കൈപ്പാടുകളായിരിക്കാം, സമുദ്രമായിരിക്കാം, എന്തുമായിരിക്കാം, ഫോറസ്റ്റ് ഉൾപ്പെടെയുള്ളതെല്ലാം വിഭവങ്ങളാണ്. അതിൽ നിന്ന് ആവിർഭവിക്കുന്ന മനുഷ്യൻ്റെ സാംസ്കാരിക സ്രോതസ്സുകൾ, വിദ്യാഭ്യാസം, അത് നൽകുന്ന, അത് റീജനറേറ്റ് എന്നാൽ പുനരുൽപ്പാദിപ്പിക്കുന്ന പലതും സാങ്കേതിക വിദ്യ ഉൾപ്പെടെ റിസോഴ്സസാണ്. ഈ തരത്തിലുള്ള മൗലികമായ എല്ലാ വിഭവങ്ങളും മുറിച്ചു മാറ്റപ്പെടുന്നത് ആദ്യം തന്നെ ജീവിക്കാനുള്ള ഇടം, അവൻ്റെ തറ, അവൻ നിൽക്കുന്ന മണ്ണ്, അതിൽ നടത്തി മാറ്റുക എന്നതാണ്. ആ മണ്ണിൽ നിന്നും ജീവിച്ച് മരിച്ചുകൊണ്ടിരിക്കുന്ന പ്രകൃതിയിൽ നിന്നും മുറിച്ചു മാറ്റപ്പെട്ട ഒരു ജനതയാണ് പ്രത്യേകിച്ചും കേരളത്തിലെ ആദിവാസികളും ദളിതരും. സാധാരണഗതിയിൽ ഒരു ആദിവാസി കോളനി, അല്ലെങ്കിൽ കേരളത്തിൽ ഏതാണ്ട 500,000 കോളനികളുണ്ട്, മായതിൻ്റെ കണക്കിലൊക്കെ പറയും. സർക്കാർ കണക്കനുസരിച്ച് 36,000 കോളനികളാണ് കേരളത്തിൽ, അതല്ല അതിലേറെയുണ്ട്. പട്ടികജാതി പട്ടിക സങ്കേതങ്ങൾ കൂടാതെ 100,000 വീട് കോളനികളും ചേരികളും അതുപോലുള്ള നിരവധി കോളനികളുണ്ട്. ഇപ്പോൾ സർക്കാരിൻ്റെ ഫ്ലാറ്റ് സമുച്ചയങ്ങളും വരുന്നു. ഏത് കോളനിയും, പ്രത്യേകിച്ചും ആദിവാസി കോളനികൾ എടുക്കുകയാണെങ്കിൽ, ഞാനത് ഒരു വിശകലന ഘടകമായി അല്ലെങ്കിൽ ഒരു സൂചകമായി എടുക്കുകയാണെങ്കിൽ, നിങ്ങൾ ഏതെങ്കിലും ഉത്തര മലബാറിലൊരു പണിയ കോളനികൾ സന്ദർശിക്കുക, വയനാട് കേവലം ഒരു 5 ചുരുങ്ങിയത് 20-25 കുടുംബങ്ങൾ, ഒരു കുടുംബത്തിൽ 3-4 ഉണ്ടാകും. ഒരു കുടുംബത്തിന് 50 പോലും ഭൂമി ഉണ്ടാകില്ല. ആ കോളനി എന്ന് പറയുന്ന ഒരു ലേബർ ക്യാമ്പാണ്. അവർ അസംഖ്യം ശത്രുക്കളാൽ, ഭരണകൂടത്തിൻ്റെയും ഭരണകൂടേതര ശക്തികളാലും വളഞ്ഞു വെക്കപ്പെട്ട ഒരു മനുഷ്യക്കൂട്ടമാണ്. അവർക്ക് സ്വന്തമായുള്ളത് അവരുടെ ഭൗതികമായ ശരീരം, ഈ ബോഡി, അതിൻ്റെ ഉള്ളിലുള്ള ആത്മാവെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതും, അവരുടെ അവശേഷിച്ച സാംസ്കാരിക സ്വരൂപങ്ങളോ അല്ലെങ്കിൽ റിച്വൽസ് ചെയ്യാനുള്ള അവരുടെ അവകാശം, അവരുടെ പാട്ടുകൾ, അവരുടെ നാടൻ പാട്ടുകളോ അല്ലെങ്കിൽ അവരുടെ ശീലുകളോ, അവരുടെ മനനാന്തര കർമ്മങ്ങൾ ചെയ്യാനുള്ള അധികാരാവകാശങ്ങൾ ഒഴികെ എല്ലാ തരത്തിലുള്ള പ്രകൃതിത്വമായ മുഴുവൻ എടുത്തു മാറ്റപ്പെട്ടവരാണ്. വയനാട്ടിലൊരു കോളനിയിൽ നിങ്ങൾ ചേരുകയാണെങ്കിൽ അവൻ്റെ റേഷൻ കാർഡ് മുഴുവൻ തൊട്ടടുത്ത റേഷൻ കടക്കാരൻ്റെ കയ്യിലായിരിക്കും.
അവിടുത്തെ തൊട്ടടുത്ത ബിവറേജസിൻ്റെ ഒന്നാം തരം വിപണിയിലെ കമ്പോള വസ്തുവാണിവൻ. അടുത്ത് ചാരായ ഒഴിക്കുന്ന ഒരാളെ അതിൽ ലംഘിച്ചുകൊണ്ട് അല്ലെങ്കിൽ മറികടന്നുകൊണ്ട് അവന് ജീവിതം സാധ്യമാകില്ല. ഒരു വാർഡ് മെമ്പർ തീരുമാനിക്കും അവൻ അവിടെ താമസിക്കണോ പുറത്തു പോകണമോ എന്ന്. ഒരു സാധാരണ കാട്ടുനായ്ക്കൻ്റെയോ പണിയൻ്റെയോ കോളനി കാട്ടിനും തൊട്ടടുത്ത ഒരു ജന്മിയുടെയും പുരടത്തിൻ്റെ ഇടയിലായിരിക്കും. കാരണം ജന്മിക്ക് ഈ കോളനി വാസി കാട്ടാനയിൽ നിന്നും സംരക്ഷണത്തിനുള്ള ഒരു കവചമാണ്. വനം വകുപ്പിന് ഇവൻ വനത്തിലേക്ക് കയറാൻ പാടില്ല, പക്ഷേ ആവശ്യത്തിന് പണിക്ക് വിളിക്കുമ്പോൾ പോകേണ്ട ഒരാളാണ്. ഒരു പെന്തക്കോസ്റ്റൽ പാസ്റ്റർക്ക് അയാളുടെ ഈ മതപ്രകാശംഭക്ഷണം നടത്തുന്ന ഇരയാണ് അയാൾ. അത് വിട്ട് അയാൾ പോയാൽ നിങ്ങളെ ചെകുത്താൻ പിടികൂടും എന്ന് ഒരു പണിയനെ പറഞ്ഞ് ഭയപ്പെടുത്തും. മുത്തങ്ങ സംഭവത്തിൻ്റെ കാലത്ത് നൂറുകണക്കിന് ആദിവാസികൾ വലിയ വണ്ടിയിൽ ഇങ്ങനെ കയറിപ്പോയുമ്പോൾ അവരെ വഴിയിൽ തടഞ്ഞു നിർത്തി ബ്ലോക്ക് ചെയ്ത് പിക്കറ്റ് ചെയ്ത കുടിയേറ്റക്കാരായ ക്രിസ്ത്യൻ വിഭാഗപ്പെട്ട ആളെ എനിക്കറിയാം. ഇവരെ നിങ്ങൾ എങ്ങോട്ട് കൊണ്ടുപോകുന്നു? ഞങ്ങൾക്ക് ഇവരില്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഒരു പണിയനെ പണിയെടുപ്പിക്കുന്നത് കാലത്തെ 9 മണിക്ക് ചാരായം, ഒരു കുപ്പി ചാരായം കൊടുത്താണ്. ചാരായം ഒഴിച്ചു കൊടുത്ത് പണിയെടുപ്പിക്കാത്ത അഭ്യസ്തവിദ്യനായ ഡോക്ടറേറ്റ് എടുത്ത ആളുകൾ പോലും വയനാട്ടിലില്ല. പി എച്ച് എടുക്കുന്ന ആളുകൾ വരെ പണിയനെ എങ്ങനെ ചാരായം കൊടുത്ത് പണിയെടുപ്പിക്കണമെന്നറിയാം. ഇത്ര ഭയാനകമാണ് ഇവർ വളഞ്ഞു വെക്കപ്പെട്ടിരിക്കുന്നത്. ഇലക്ട്രിക് ഫെൻസിങ്ങിൻ്റെ ഉള്ളിലാണത്. അവരുടെ വനാവകാശം, അവരുടെ ഭൂമി, അവരുടെ അന്യാധീനപ്പെട്ട ഭൂമി അവനും തന്നെ അവൻ്റെ. അവൻ്റെ ശവപ്പറമ്പുകൾ പോലും കയ്യേറി കുഴിമാടം വരെ മാന്തിയെടുത്ത് അവരുടെ പഴയ മാലിയും താലയും എടുത്ത കഥകൾ പോലും പത്രത്തിലുണ്ട്. ഇതൊന്നല്ല, ഇതിനെ സാമാന്യവൽക്കരിക്കാവുന്നതാണ് എന്നെൻ്റെ അഭിപ്രായം. ഇത് കേരളത്തിൻ്റെ മാത്രം ഒരു പ്രശ്നമാണ്. കേരളത്തിൽ അടിമത്തത്തിന് വിധേയമാക്കപ്പെട്ടവരാണ് ആദിവാസികളും ദളിതരും എന്ന് നമുക്കറിയാം, ചരിത്രം അറിയാവുന്നവരുടെയുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള ആയിരക്കണക്കിന് കോളനികളിലേക്ക് വിഭവങ്ങൾ എന്ന് പറയുന്ന സാധ്യതകളിൽ നിന്നെല്ലാം തന്നെ മുറിച്ചു മാറ്റപ്പെട്ട ഒന്നാണ് ഈ ജനസമൂഹം. ആദിവാസികൾ കൂടി ജാതി ശ്രേണിയിലേക്ക് മാറ്റപ്പെട്ടിരിക്കുന്നു, ജാതിവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. അതും കേരളത്തിൻ്റെ പ്രത്യേകതയാണ്. ഇന്ത്യയിൽ ഇവിടം തന്നെ, ലോകത്തെവിടെയും തന്നെ ജാതിയുടെ ഹൈറാർക്കി ഘടനയിലേക്ക്, അതിൻ്റെ മേൽകീഴ് ബന്ധമുള്ള സംവിധാനത്തിലേക്ക് ആദിവാസികൾ എവിടെയും കൊണ്ടുവന്നില്ല. കേരളത്തിൽ മാത്രമേ ഉള്ളൂ അത്. ഇത് പഠിക്കപ്പെടേണ്ടതാണത്. കാരണം കോളനികൾ എന്ന് പറയുന്നത് ജാതിയുടെ സ്വരൂപങ്ങളാണ്. ജാതി എന്താണെന്ന് സാമാന്യമായി ഡോക്ടർ അംബേദ്കറിൻ്റെ പുസ്തകങ്ങൾ അല്ലെങ്കിൽ ജാതി നശീകരണത്തെക്കുറിച്ചും ജാതികൾ ഇന്ത്യയിൽ നിന്നുള്ള ലിഖകൾ വായിച്ച് പഠിച്ചവരായതുകൊണ്ട് തന്നെ ഞാൻ വിശേഷിപ്പിക്കുന്നു. ഞാൻ നിങ്ങളോട് പ്രത്യേകിച്ച് അതിനെ ഉത്ബോധിപ്പിക്കേണ്ടതില്ല. പക്ഷേ ഓരോ ജാതി കോളനിയും കേരളത്തിൽ ഇന്ന് ഏറ്റവും ഭീഭത്സമായി അടിച്ചമർത്തപ്പെടുന്ന, ഏറ്റവും ക്രൂരമായി അടിച്ചമർത്തപ്പെടുന്ന ജാതികളുടെ രൂപങ്ങളാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ വടയമ്പാടി എന്ന് പറയുന്നതും അവർക്ക് അവശേഷിച്ച കളിസ്ഥലമെന്ന് പറയുന്നത്, അവരുടെ വിശ്വാസാചാരങ്ങൾ ചെയ്യുന്നത്, അവർക്ക് ഒഴിവ് സമയങ്ങളിൽ കളിക്കാനുള്ളത്, അവരുടെ ഒരു സാംസ്കാരിക വിഭവം എന്ന് പറയുന്നതിന് ഒന്നിൻ്റെ ഭാഗമായിരുന്നു. അത് കൂടി ഇന്നിപ്പോൾ കവർന്നെടുക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ ഈ സംഭവത്തിന് ശേഷം ഇന്നലെ എനിക്ക് നിലമ്പൂരിൽ നിന്നൊരു ഒരു സമാനമായ, വടയമ്പാടിക്ക് സമാനമായ, അതായത് കാട്ടുനായ്ക്കരുടെ 2.5 ഏക്കർ സ്ഥലം, അവരുടെ കാവുള്ള സ്ഥലം തൊട്ടടുത്ത ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാളുകൾ കയ്യേറി ഇഞ്ചക്ഷൻ ഓർഡർ വാങ്ങിച്ച് ഇവർക്കതിന് പ്രവേശനം നിഷേധിച്ചിരിക്കുന്നു. കേരളത്തിലെമ്പാടും വടയമ്പാടിക്ക് സമാനമായ നിലയിൽ ദളിതരുടെ കാവുകളും ശവപ്പറമ്പുകളും കളിസ്ഥലങ്ങളും പിടിച്ചെടുത്തുകൊണ്ടിരിക്കുന്ന പുതിയൊരു പ്രതിഭാസം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വടമ്പയുടെ ഒറ്റ സംഭവമല്ല. വടയമ്പാടിക്കൊക്കെയുള്ള ശാശ്വതമായ പരിഹാരം പോലും ദളിത് ആദിവാസി വിഭാഗങ്ങളുടെ പൊതു ഇടങ്ങൾ, അതൊരു പൊതു ഇടം തന്നെ സമാനം. ഇപ്പോൾ വടയമ്പാടി പ്രശ്നത്തിൽ CPM ഇടപെട്ട ഒരു പൊതുവിടമായി നിൽക്കട്ടെ എന്നാണ്, ജാതി പൊതുവിടം ആകട്ടെ, സംശയമില്ല. പക്ഷേ ദളിതരുടെ സാംസ്കാരിക മണ്ഡലമാണത്, അവരുടെ പൊതു ഇടമാണത്. അത് മുഴുവൻ തന്നെ കേരളത്തിൽ പിടിച്ചെടുക്കപ്പെടും. മലബാറിലൊക്കെ സ്ഥിരമാണിത്. ആദിവാസികളുടെ കാവുകളും ശവപ്പറമ്പുകളും അല്ലെങ്കിൽ പൊതു കളിസ്ഥലങ്ങളും പിടിച്ചെടുക്കപ്പെടുന്നത്. ഞാനിപ്പോൾ നേരിട്ടിടപെട്ടുകൊണ്ടിരിക്കുന്ന 12 കേസുകൾ എനിക്ക് വ്യക്തിപരമായിട്ട്, കല്ലുവാതിക്കൽ ഏതാണ്ട് 1.5 ഏക്കർ വേടരുടെ ഒരു കാവിൻ്റെ സ്ഥലം പിടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് NSSO ഏതെങ്കിലും ക്രൈസ്തവ മതത്തിൽപ്പെട്ട ആളുകളോ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ മാത്രം ചെയ്യുന്നതല്ല. അതൊരു ശക്തമായ പ്രവണതയാകാൻ കാരണം, ഏതാണ്ട് 50 വർഷം മുമ്പ് ജന്മിമാരുടെ
ഏതെങ്കിലും ഒരു 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 ആശ്രിത വാത്സല്യം കൊണ്ടോ അല്ലെങ്കിൽ ആളുകളുടെ ഭയപ്പാട് കൊണ്ടോ നമ്മുടെ വിശ്വാസ ആരാധന കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള ഭയഭക്തി കൊണ്ടോ ഇത്തരം വിശ്വാസാചാരങ്ങൾ നടത്താനുള്ള ഒരു അനുമതി അവർ കൊടുക്കുമായിരുന്നു. പക്ഷേ പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് ഭൂമിക്ക് വില വർദ്ധിച്ചതുകൊണ്ടും അതുപോലുള്ള അവർക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ടും നമ്മുടെ ആളുകൾ വിദ്യാസമ്പന്നരാളുകൾ ഇത് വേണ്ടവണ്ണം പരിപാലിക്കാത്തതുകൊണ്ടും ഈ ഭൂമി മുഴുവൻ തന്നെ ഇങ്ങനെ എൻക്രോച്ച് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവസാനത്തെ നമ്മുടെ റിസോഴ്സും പോയിക്കൊണ്ടിരിക്കുന്നു. സർക്കാരും ചെയ്യുന്നുണ്ട് ഇത്. ഭൂടമകൾ മാത്രമല്ല, പഞ്ചായത്തിൻ്റെ ഒരു എസ് ഇ പി ഫണ്ട് അനുസരിച്ച് ഒരു കെട്ടിടം പണിയാണെങ്കിൽ അതിൻ്റെ ഉടമസ്ഥത പഞ്ചായത്തിനായിരിക്കണം. ഇപ്പോൾ ഇവിടെ ഉദയം പേര് ഒരു ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കെട്ടിടമുണ്ടായി, ഇവിടെ സന്തോഷം ഇവിടെ ഇരിപ്പുണ്ട്. ഡി എസ് എസിൻ്റെ നേതൃത്വത്തിലാണ് ഇവിടെ മരട് പഞ്ചായത്തിൽ നമുക്ക് വേണ്ടി പണിയെടുത്ത അംബേദ്കർ ഭവൻ ഒട്ടേറെ നിശിതമായ പ്രക്ഷോഭത്തിന് ശേഷമാണ് അവരുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവന്നത്. ഇങ്ങനെ പൊതുവിടങ്ങൾ പിടിച്ചെടുക്കുന്ന വലിയൊരു ശ്രമം ഈ രാജ്യത്ത് പഞ്ചായത്തും സ്റ്റേറ്റും ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് വടയമ്പാടി ഉന്നയിക്കുന്ന വിഷയം വളരെ ആഴത്തിലുള്ള നമ്മുടെ ഒരു ശാക്തീകരണത്തിൻ്റെയും സാമ്പത്തിക ശാക്തീകരണത്തിൻ്റെയും വലിയൊരു ഒരു ഒരു വലിയ ഘടകമാണ് എന്നെനിക്ക് തോന്നുന്നു. അതാണ് ഇതിൻ്റെ രാഷ്ട്രീയം ഉന്നയിക്കുന്നത്. മറ്റൊരർത്ഥത്തിൽ കുറിച്ചിയും അത് തന്നെയാണ് ഉന്നയിച്ചിരുന്നത്. കേരളത്തിലെ ദശലക്ഷക്കണക്കിന് വരുന്ന കോളനികൾക്ക് ഈ പറയുന്ന വിഭവാധികാരത്തിലേക്ക് വരാനുള്ള ഒരു കേന്ദ്ര രാഷ്ട്രീയ സമീപനത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ പ്രൈമറിലി വികസന പ്രശ്നത്തെ കുറിച്ച് സമീപിക്കാൻ എന്നാണ് ഇതിന് ആമുഖമായി എനിക്ക് പറയാനുള്ളത്. ഇക്കാര്യത്തിൽ നമുക്ക് ഏറ്റവും നല്ല വഴികാട്ടി ഭാര്യയും നമ്മൾ പൊതുവെ അന്വേഷിച്ച് ചെയ്യലുണ്ട്. സാമൂഹ്യ നീതിയിലധിഷ്ഠിതമായ വിഭവാധിക രാഷ്ട്രീയത്തെക്കുറിച്ചും വികസനത്തെക്കുറിച്ചും ഇന്ത്യയിൽ ഏറ്റവും സമൂർത്തമായി അവതരിപ്പിച്ചത് ഡോക്ടർ അംബേദ്കർ തന്നെയായിരുന്നു. ഇവിടെ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി 1960-നും 1970-നും ഇടയിൽ ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ട അസംഖ്യം നിയമനിർമ്മാണങ്ങൾ നടത്തിയെന്ന് നമുക്കറിയാം. പക്ഷേ മൗലികമായും മണ്ണുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ജീവിച്ചിരുന്ന മനുഷ്യരുടെ പാരമ്പര്യാവകാശം സംരക്ഷിക്കാനുള്ള, പ്രത്യേകിച്ചും ആദിവാസികളുടെയും ദളിതരുടെയും പാരമ്പര്യമായി മണ്ണിലും വിഭവങ്ങളിലും പ്രകൃതിയിലും അവകാശം സംരക്ഷിക്കാനുള്ള ഒരു നിയമങ്ങളും അവർ നടപ്പാക്കിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി 1970-നും 1960-നും ഇടയിൽ നിയമനിർമ്മാണം നടത്തുന്നതിന് എത്രയോ വർഷക്കാലം മുമ്പ് 1930 കാലഘട്ടത്തിൽ തന്നെ മദ്രാസ് മഹാരാഷ്ട്രയിൽ ബോംബെ പ്രസിഡൻസിയിലുള്ള ജന്മിത്വത്തിന് കടിഞ്ഞാണിടാനുള്ള സമഗ്രമായ ഭൂപരിഷ്കരണ നിയമനിർമ്മാണത്തിൻ്റെ കരട് രൂപം അന്ന് ഡോക്ടർ അംബേദ്കർ അവതരിച്ചപ്പം മഹാത്മ അയ്യങ്കാളി ഭൂസമരം നടത്തിയതുപോലെ തന്നെ അതിനേക്കാൾ അർത്ഥവത്തായ സാമൂഹ്യ രാഷ്ട്രീയ അർത്ഥതലങ്ങളുള്ള നിയമനിർമ്മാണത്തിൻ്റെ രൂപം ഡോക്ടർ അംബേദ്കർ തന്നെ അവതരിപ്പിച്ചിരുന്നു എന്നാണ് യാഥാർത്ഥ്യം. അത് പിന്നീട് കോൺഗ്രസ്സുകാരത് പരാജയപ്പെടുത്തി, ജന്മിവർഗങ്ങളുടെ ഇടപെട്ട് പരാജയപ്പെടുത്തി. ആ കാലഘട്ടം മുതൽ വളരെ കൺസിസ്റ്റൻ്റായി ഡോക്ടർ അംബേദ്കർ ഉന്നയിച്ചിരുന്ന മൂന്ന് കാര്യങ്ങൾ: രാഷ്ട്രീയാധികാരത്തിൻ്റെ ഭാഗമായി പ്രത്യേക നിയോജകമണ്ഡലവും, ദളിതരുടെ കോളനൈസ് ചെയ്യപ്പെട്ടിരിക്കുന്ന, ഘട്ടവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാമൂഹ്യ ജീവിതത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കാൻ മണ്ണ് നൽകി ഭൂമി നൽകിയുള്ള വലിയ പാർപ്പിക്കൽ സമീപനം വേണം, അല്ലെങ്കിൽ പുനരധിവാസം എന്ന് പറയുന്ന ഒരു പദ്ധതിയും, അതോടൊപ്പം തന്നെ സർവീസ് സേവന മേഖലകളിലെ സംവരണം. ഈ മൂന്ന് കാര്യമായിരുന്നു വികസനത്തെ സംബന്ധിച്ച് അദ്ദേഹം ഉന്നയിച്ചിരുന്നത്. ഏറ്റവും മൗലികമായി വിദ്യാഭ്യാസത്തിൻ്റെ പ്രശ്നവും അദ്ദേഹം ഉന്നയിച്ചു. ഈ മൂന്ന് കാര്യങ്ങളും ഇന്നും നമ്മുടെ മുമ്പിൽ പ്രസക്തമായിരിക്കുന്നു എന്നതാണ് അർത്ഥം. സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് ഇന്ന് വീണ്ടും അഖിലേന്ത്യാ തലത്തിൽ വളരെ സജീവമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അടുത്ത കാലത്ത് തെലങ്കാനയിൽ അതേ സംബന്ധിച്ച് വളരെ സമഗ്രമായൊരു സെമിനാർ നടന്നിരുന്നു. പുതിയൊരു പുസ്തകം പ്രകാശനം ചെയ്യപ്പെട്ടിരിക്കുന്നു. സമന്വയൻ ഒരു കോൺഗ്രസ് നേതാവ് തന്നെയാണ്. അന്ന് ഇന്ത്യക്ക് പറ്റിയ ഏറ്റവും മാരകമായൊരു തെറ്റ് ഡോക്ടർ അംബേദ്കറിൻ്റെ സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് വാദത്തെ പരാജയപ്പെടുത്തിയത് എന്നും ഇന്ന് സംഘപരിവാർ ഉൾപ്പെടെ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ അടിസ്ഥാന കാരണം അതാണ് എന്നും ഇന്ത്യ അത് തിരുത്തേണ്ടതുണ്ടെന്നും പല ജനാധിപത്യവാദികളും ശക്തമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ സംഘപരിവാറിൻ്റെ ശക്തിപ്പെടൽ ഇന്ന് കേരളത്തിലെത്തിച്ചേരുമ്പോൾ അത് പിണറായിയിലൂടെയും മറ്റു പല രാഷ്ട്രീയ പാർട്ടികളിലൂടെയും പ്രകടമാകുന്നു. അത് പിണറായി എന്ന് പറയുന്ന വ്യക്തിയുടെ പക്ഷേ മാത്രമല്ല, സാമൂഹ്യ രാഷ്ട്രീയ ഘടനയിലുള്ള അടിയൊഴുക്കുകളുടെ ഭാഗമായി എല്ലാവരും ശാക്തീകരിക്കപ്പെടുകയും അതിശക്തമായ ഒരു ഹിന്ദു റിവൈലിസ്റ്റ് ബോധം എല്ലാ സംഘടിത സവർണ സമൂഹങ്ങളിലും ശക്തമായതുകൊണ്ട് തന്നെ
കേരളത്തിൽ മാർസിസ്റ്റ് പാർട്ടിയിൽ ഉൾപ്പെടെ അണിചേർന്നിരിക്കുന്ന മധ്യമജാതികളും ശൂദ്രജാതികളും ഇന്ന് ഏറ്റവും കൂടുതൽ വർഗീയവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടമായതുകൊണ്ട് തന്നെ നമ്മുടെ സംവരണത്തിനെതിരെയാണ് അതാദ്യം വാളവുന്നത്. അത് എയ്ഡഡ് മേഖലയുടെ സംവരണത്തിൻ്റെ വിഷയത്തിലാണെങ്കിലും ദേവസ്വം ബോർഡ് സംവരണത്തിൻ്റെ കാര്യത്തിൽ സാമ്പത്തിക സംവരണമാണെങ്കിലും അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ സംവരണം നിഷേധിക്കുന്ന പുതിയ ചട്ടങ്ങളാണ് എങ്കിലും കേരളത്തിൽ കോർപ്പറേറ്റ് രാജിന് വേണ്ടി നമ്മുടെ അവസാനത്തെ മണ്ണും പിടിച്ചെടുക്കുന്ന തരത്തിൽ നീർത്തടങ്ങൾ നശിപ്പിക്കാനുള്ള വ്യവസ്ഥകളാണെങ്കിലും കോസ്റ്റൽ ഏരിയയിൽ നിന്ന് മത്സ്യത്തൊഴിലാളികളെ അട്ടിയൊടിക്കുന്ന സമീപനമാണെങ്കിലും ഒരു കോർപ്പറേറ്റ് മുന്നോക്ക സമുദായ പ്രീണന രാഷ്ട്രീയം ഇവിടുത്തെ ഹൈന്ദവ ശക്തികൾ ബിൽഡപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന കാലഘട്ടമായതുകൊണ്ട് തന്നെ ഇന്ന് നമ്മളുടെ സാമൂഹിക സാമ്പത്തിക ശാക്തീകരണം തന്നെയാണ് കേന്ദ്ര കടമയായി എടുക്കേണ്ടത്. ദീപ എന്തായാലും അതിന് തുടക്കം കുറിച്ചിരിക്കുന്നു. ഈ സമ്മേളനത്തിൻ്റെ ഏറ്റവും അതിൻ്റെ ഒരു ഓപ്പണിംഗ് സെഷനായി തന്നെ വികസനം എന്നൊരു വിഷയം എടുത്തിരിക്കുന്നത് എന്തുകൊണ്ടും നമുക്ക് പ്രത്യാശ നൽകുന്നതാണ്. ഈ ചർച്ച ഔപചാരികമായി ഞാൻ നിങ്ങളെ ഉദ്ഘാടനം ചെയ്യാൻ അറിയിക്കുന്നു. ഈ പരിപാടിക്ക് എന്നെ ക്ഷണിച്ച പ്രത്യേകിച്ചും ഇതിന് ചുക്കാൻ പിടിക്കുന്ന ശ്രീ ആർ അനുരുദ്ധനും മണികണ്ഠൻ കട്ടമ്പളിക്കും വിവിധ ജില്ലകളിൽ നിന്ന് വന്ന നമ്മുടെ ദീപയുടെ സമന്വയ നേതാക്കൾക്കും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കെല്ലാവരും എൻ്റെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം.